हेलो एवरीवन वेलकम बैक टू माय चैनल इन वीडियो या वाईकानु मलयालम बुक्स इंट्रोड्यूस मुंबर वीडियो वाईकान फोर्टीन इंग्लिश बुक्स इंट्रोड्यूस अब मलयालम बुक्स इन इंट्रोड्यूस वीडियोलोटे ए चानल आदमी का सब्सक्राइब ए वीडियोस मुन का वीडियो इष्टपेटी लाइक शेयर सो नमुक वीडियोलोटे ആദ്യമായി നിങ്ങൾക്ക് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്ന ബുക്കാണ് ഒരു കുടയും കുഞ്ഞുപെങ്ങളും മുട്ടത്ത് വർക്കി എഴുതിയ ഒരു നോവലാണ് ഒരു കുടയും കുഞ്ഞുപെങ്ങളും ലില്ലി ബേബി എന്നീ രണ്ട് സഹോദരങ്ങളുടെ കഥയാണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത് അച്ഛനും അമ്മയും ഇല്ലാത്ത ലില്ലിയും ബേബിയും അമ്മയുടെ സഹോദരിയായ മാമിത്തള്ളയുടെ കൂടെയാണ് താമസിക്കുന്നത് മാമിത്തള്ള ഇവരേറ്റ് എന്നും വഴക്കുണ്ടാക്കും ബേബിക്ക് തന്റെ കുഞ്ഞഞ്ചിത്തി ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ഒരു ദിവസം വഴക്കുണ്ടാക്കുന്നതിനിടയിൽ ബേബി വീട് വിട്ട് ഇറങ്ങി പോവുകയും കുഞ്ഞിപ്പെങ്ങളോട് പറയും നിനക്കൊരു കുടയുമായിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് പോകും അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് പിന്നീട് അവർ കണ്ടുമുട്ടുന്നത് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ബേബി തന്റെ കുഞ്ഞിപ്പെങ്ങൾക്കായിട്ട് വാങ്ങി വെച്ചുള്ള കുട നൽകുകയും അവർ ഒന്നിക്കുകയും ചെയ്യുന്നതാണ് ഈ പുസ്തകത്തിലെ കഥ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ഉണ്ണിക്കുട്ടൻ്റെ ലോകം നന്ദനാർ എഴുതിയ ഒരു കൃതിയാണിത് ഉണ്ണിക്കുട്ടൻ എന്ന 4 വയസ്സായ കുട്ടിയുടെ കണ്ണിലൂടെ ലോകത്തെ മുഴുവൻ കാണുന്ന ഒരു കഥയാണിത് അടുത്തതായി നിങ്ങൾക്ക് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്ന ബുക്കാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ അതിരാണിപ്പാടം എന്ന പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണിത് ഇതിലെ മുഖ്യ കഥാപാത്രമായ ശ്രീധരൻ്റെ ജീവിതത്തിലെ 55 വർഷത്തെ കഥയാണ് ഈ പുസ്തകത്തിലൂടെ എസ് കെ പൊറ്റക്കാട് നമുക്ക് കാണിച്ചു തരുന്നത് ഇംഗ്ലീഷിലേക്ക് ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം എന്ന് വിവർത്തനം ചെയ്ത ഈ പുസ്തകം വളരെ രസകരമായ ഒരു കഥയാണ് പറയുന്നത് തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച രണ്ട് പുസ്തകങ്ങളാണ് അടുത്തതായി നിങ്ങൾക്ക് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേരാണ് തോട്ടിയുടെ മകൻ പണ്ടുകാലത്ത് നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മ തീണ്ടികൂടായ്മ എന്നിവയൊക്കെ ആധാരമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച കൃതിയാണ് തോട്ടിയുടെ മകൻ തോട്ടികൾ എന്ന താഴ്ന്ന വർഗത്തിൽപ്പെട്ടവർ പണ്ടുകാലത്ത് അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളാണ് ഈ കൃതിയിൽ പ്രതിപാദിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ രണ്ട് തലമുറ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും മൂന്നാമത്തെ തലമുറ പിന്നീട് അതിൽ നിന്നൊക്കെ മെച്ചപ്പെട്ട് വരുന്ന രീതിയിലുമാണ് ഈ കഥ പറയുന്നത് തകഴിയുടെ രണ്ടിടങ്ങഴി ജന്മി കുടിയാൻ ബന്ധം നിലനിന്നിരുന്ന കാലത്ത് കർഷകർ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് തകഴിയുടെ രണ്ടിടങ്ങഴി ചിരുത കോരൻ എന്നീ കഥാപാത്രങ്ങൾ അതിൽ ചിരുതയുടെയും കോരയുടെയും ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് തകഴിയുടെ തന്നെ മറ്റൊരു കൃതിയാണ് 1956 രചിച്ച ചെമ്മീൻ കേരളത്തിലെ പണ്ടത്തെ മുക്കുവ സമൂഹത്തെക്കുറിച്ചും അവരിൽ അന്നുണ്ടായിരുന്ന ഒരു വിശ്വാസത്തെ ആസ്പദമാക്കിയും തകഴി രചിച്ചൊരു കൃതിയാണിത് മുക്കുവരായ കറുത്തമ്മയും പരീക്കുട്ടിയും തമ്മിലുള്ള പ്രണയം ഈ കഥയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച ഒരു കൃതിയാണ് വേരുകൾ ഇതിലെ രഘു എന്ന മുഖ്യ കഥാപാത്രം ഒരുപാട് നാളത്തെ പട്ടണ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ് കഥ നാട്ടിലേക്ക് തിരിച്ചു വന്നത് പട്ടണത്തിൽ പുതിയൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി തൻ്റെ നാട്ടിൻപുറത്തെ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ വീട് സ്ഥലം വിൽക്കാനായിട്ട് നാട്ടിലെത്തിയ രഘു പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും ഈ മണ്ണിനോട് തനിക്കുള്ള ബന്ധം മനസ്സിലാക്കി ഈ സ്ഥലം വിൽക്കേണ്ടെന്ന് തീരുമാനിച്ച് തിരിച്ചു പോകുന്നതുമാണ് കഥ ഓരോ വ്യക്തിക്കും തൻ്റെ ജന്മസ്ഥലത്തോട് എത്രത്തോളം ബന്ധമുണ്ട് എന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ വേരുകൾ പെരുമ്പടവൻ ശ്രീധരൻ റഷ്യൻ സാഹിത്യകാരനായ ഫയദോർ ദസ്തേവ്സ്കിയുടെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച ഒരു കൃതിയാണ് ഒരു സങ്കീർത്തനം പോലെ ഫയദോർ ദസ്തേവ്സ്കിയും അന്ന എന്ന പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയമാണ് ഈ നോവലിലെ കഥ പിന്നീട് അന്ന എന്ന പെൺകുട്ടി ദസ്തേവ്സ്കിയുടെ ഭാര്യയാവുകയും ചെയ്യുന്നു പ്രസിദ്ധീകരിച്ച 12 വർഷത്തിനുള്ളിൽ 100,000 കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടുകൊണ്ട് മലയാളം പബ്ലിഷിംഗ് റെക്കോർഡുകൾ തകർത്ത ഒരു കൃതിയാണ് ഒരു സങ്കീർത്തനം പോലെ ഇതുവരെ പറഞ്ഞ കൃതികളൊക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പ്രസിദ്ധീകരിച്ച ഒരു കൃതിയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച ഒരു കൃതിയാണ് ആടുജീവിതം ജോലിക്കായി സൗദി അറേബ്യയിൽ എത്തുകയും പിന്നീട് മരുഭൂമിയിൽ കുടുങ്ങുകയും ചെയ്ത നജീബ് എന്ന ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഈ പുസ്തകത്തിൽ ബെന്യാമിൻ വിവരിക്കുന്നത്
നജീബ് ജോലിക്കായി സൗദി അറേബ്യയിൽ എത്തുകയും പിന്നീട് അവിടെ ആടുകളെ നോക്കിയും അടിമകളെ പോലെ പണിയെടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചതിന് ശേഷവുമാണ് നജീബ് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്. യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച ഈ കൃതി നമ്പർ വൺ ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകങ്ങളിൽ ഒന്നാണ്. ഈ പുസ്തകത്തെ ആധാരമാക്കി ഒരു മലയാളം സിനിമയും പുറത്തിറക്കിയിട്ടുണ്ട്. പൃഥ്വിരാജാണ് അതിൽ നജീബായി അഭിനയിക്കുന്നത്. അടുത്തതായി നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പുസ്തകം യഥാർത്ഥത്തിൽ ഒരു ബംഗാളി പുസ്തകമാണ്. ബംഗാളി റൈറ്ററായിട്ടുള്ള ആശ പൂർണ ദേവി രചിച്ച ഒരു കൃതിയാണ് സുവർണലത. ഇതിൻ്റെ സുവർണലത എന്നുള്ളത് മലയാളം പുസ്തകത്തിൻ്റെ പേരാണ്. 9 വയസ്സിൽ കല്യാണം കഴിച്ചു പോയ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇതിൽ പറയുന്നത്. ശരിയായ വിദ്യാഭ്യാസം പോലും ലഭിക്കാതെ 9 വയസ്സിൽ വിവാഹിതയാവുകയും തൻ്റെ ഭർതൃവീട്ടിൽ തൻ്റെ സ്വപ്നങ്ങളെല്ലാം കടിച്ചമർത്തി ഒരുപാട് വിഷമതകൾ മനസ്സിലൊതുക്കി ജീവിക്കുന്ന സുവർണലത എന്ന പെൺകുട്ടിയെ നമുക്ക് ഈ പുസ്തകത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. തൻ്റെ അച്ഛനമ്മമാരുടെ സംരക്ഷണവും തൻ്റെ സ്വപ്നങ്ങളും എല്ലാം മനസ്സിലൊതുക്കി കഴിയുന്ന ഒരു പെൺകുട്ടിയാണ് സുവർണലത. ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞതായി അവൾ മനസ്സിലാക്കുന്നു. പിന്നീട് തൻ്റെ അനുഭവം ഒരിക്കലും തൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത് എന്നവൾ ആഗ്രഹിക്കുന്നു. തൻ്റെ മക്കളെങ്കിലും അവരവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കണമെന്നും താൻ അതിനായി കഠിനമായി പ്രയത്നിക്കുമെന്നും ഉറപ്പിക്കുന്ന സുവർണലത അതിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. വളരെ രസകരമായ ഒരു പുസ്തകമാണിത്. ആശാപൂർണ ദേവിയാണ് ഇതിൻ്റെ റൈറ്റർ. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുസ്തകങ്ങൾ. ഇതിൽ ഏതെങ്കിലും പുസ്തകം ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. വായിക്കാത്ത പുസ്തകങ്ങൾ എല്ലാവരും വായിച്ചു നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഗുഡ് ബൈ, താങ്ക് യു.